നമ്മുടെ പരമ്പരാഗതമായ കളരി രംഗത്തെ മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിന്റെ അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണുകയാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന പുതിയതൊരു ചാരുവയലിലെ കളരി ഗുരുക്കൾ പി വി സോമന്റെ അടുത്തേക്കാണ് മടങ്ങി വരുന്നത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൽ നിന്നും അടുത്തറിയാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും കളരി ചികിത്സാ അനുഭവങ്ങളാണ്. കെട്ടുമുറകളും ഈ വട്ടയതിരിപ്പിന്റെ ഒഴിച്ചിലുകളും ഞാൻ പഠിച്ചിട്ടുള്ളത് കൂടുതലും പിന്നെ കുറച്ചുകൂടി നാരായണ ഗുരുക്കളുടെ നിന്ന് കുറച്ച് പഠിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ, അവിടെ ഒരു ആളെപ്പോഴും വരാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാല് മുൻപ് രണ്ട് കാലും ഇങ്ങനെ ജന്മനാവുള്ള, അതായത് പിന്നെ ജന്മനാവുള്ള വൈകല്യം, രണ്ട് കാലിൻ്റെ മുട്ടും ഇങ്ങനെ പണഞ്ഞിട്ട് പിന്നെ നടക്കാൻ പറ്റില്ല, ഇങ്ങനെ 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 നടക്കണം. അപ്പോൾ ആ കേസിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും. പിന്നെ ഗുരുക്കൾ നമ്മളെ തൈനേരിയിലെ നാരായണ ഗുരുക്കൾ അദ്ദേഹം തന്നെ തൈലം ഉണ്ടാക്കി ഒഴിച്ചൽ ചെയ്തു, കംപ്ലീറ്റ് മാറി 3 കൊല്ലം അതുപോലെ ചെയ്തു. ഒരു കൊല്ലം ചെയ്തു, അടുത്ത കൊല്ലം ചെയ്തു, കംപ്ലീറ്റ് അങ്ങനെ കാശൊന്നും വാങ്ങിയിട്ടൊന്നല്ല, പൂർണ്ണമായിട്ടും തൈലവും ചികിത്സയെല്ലാം അവൻ അങ്ങനെയുള്ളൊരു ആളുമാണ്. അപ്പോൾ പിന്നീട് നമ്മൾ കാണുമ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ ഇയാളുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊരു ജന്മനാവുള്ള ഒരു വൈകല്യമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുകയില്ല. നല്ല വടിവൊത്ത ശരീരം, കാലും അരക്കെട്ടും കൈയും ശരീരം എല്ലാം തന്നെ വളരെ വടിവൊത്ത ഒരു ശരീരം. അപ്പോൾ നാരായണ ഗുരുക്കൾ എപ്പോഴും പറയും, ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് കളരി ചികിത്സ ഏറ്റവും ഉത്തമമാണ്. അത് ജന്മനാ ഉണ്ടാകുന്ന ഈ കൈകാലുകൾ തിരിഞ്ഞിട്ടും വളഞ്ഞിട്ടും ഇതൊക്കെയുള്ള കളരി ചികിത്സയിലെ കൂടി പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ള അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുഭവം. അതിനുശേഷം ഈ വൈകി, അതായത് ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസ് അദ്ദേഹം വീണ്ടും അതേ സമാനമായിട്ടൊരു കേസ് ചെയ്തു, പക്ഷേ ഒരു കൊല്ലേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ അധികം വരുന്ന ഒരു പയ്യനെ ഞാൻ പല കണ്ടിട്ടുള്ളതാണ്. അത് പിന്നെ ഇതേപോലെ തന്നെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടില്ല. ആ ഒരു കൊല്ലം ചെയ്തപ്പോൾ തന്നെ കുറേ മാറ്റം ഉണ്ടായിരുന്നു. ഹാർഡാണ് ചെയ്യുമ്പം, രോഗി നിലവിളിക്കും, നല്ല വേദന സഹിക്കേണ്ടി വരും. അപ്പം കുറേ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, 2-3-4 ആൾക്കാരൊക്കെ വേണം ഗുരുക്കന്മാരെ തന്നെ. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ വൈകല്യങ്ങളാ അതും ഉള്ളിലൊന്നും മരുന്ന് കൊടുക്കാതെ, ഒരു മരുന്നുമില്ല, കഷായമില്ല, ഒന്നുമില്ല, വെറും കളരി ചികിത്സ, ആ കളരി ഒഴിച്ചലും ഇതൊക്കെ മാത്രം. അതിലേ കൂടി 100% ആ വൈകല്യങ്ങൾ മാറ്റിയെടുക്കുക. പിന്നെ ചിലപ്പോൾ ഔഷധങ്ങൾ പോലും ഇല്ലാണ്ട് ഇപ്പോൾ ഉളുക്കിയിട്ടൊക്കെ വന്ന ആളാണ് കെട്ടിയിട്ട് മാറ്റുന്നത്. അത് ഞാൻ ഒരു എൻ്റെ ഈ അല്ല ഗുരുക്കൾ മരിക്കുന്നതിൻ്റെ ആ കുറച്ച് അവശനായിരിക്കുന്ന ആ സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടായപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ കണ്ടതാണ്. ഒരാൾ വന്നു, ഒരു രോഗി വന്നു, ഗുരുക്കളെ ഇങ്ങനെ ആക്കി, എന്താ കാല് ഉളുക്കിയതാ, പടം മറിഞ്ഞു പോയതാ എന്ന് തിരിഞ്ഞിട്ട് അവിടെ. അപ്പോൾ മൂപ്പര് പിന്നെ ആളെ ഗുരുക്കൾ കെട്ടി, മരുന്നൊന്നുമില്ല, ഒരു മരുന്നുമില്ല, അതിനെ നേരെയാക്കി പിന്നെ തുണി കൊണ്ട് ബാൻഡേജ് ചെയ്തു വിട്ടു. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ആളൊക്കെ. അപ്പോൾ ഗുരുക്കൾ പറയുന്ന വേറൊരു വാക്കുണ്ട്, കെട്ടിൻ്റെ മാഹാത്മ്യം കൊണ്ട് ക്ഷതം മാറണം, അല്ലെങ്കിൽ ഉളുക്ക് മാറണം, രോഗം മാറണം, കെട്ടിൻ്റെ മാഹാത്മ്യം. അവിടെ മരുന്നിനേക്കാളും പ്രധാനമാണ് എന്താണ് പറ്റിയത്, അതിനെ എങ്ങനെ ശരിയാക്കണം, അത് ശരിയാക്കി അതിനെ വേണ്ട രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം, അവിടെ തൈലവും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട, അതുകൊണ്ട് മാത്രം മാറ്റിയെടുക്കാമെന്ന്. അതും എനിക്ക് ഒരു 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 എൻ്റെ ഒരുപാട് കാലം പോയിട്ടുണ്ടെങ്കിലും ആ അവസാന കാലം കണ്ട ആ ഒരു ഇത് ഒരു വലിയൊരു അനുഭവം. എപ്പോഴും പറയും കെട്ടിൻ്റെ മാഹാത്മ്യം കൊണ്ട് ഒരു സൂക്കേട് മാറണമെന്ന്, പക്ഷേ അത് ശരിക്കും അനുഭവത്തിൽ കണ്ടു, അത് ഗുരുക്കളെ ഇതന്നെ ചെയ്തിട്ടത് ഞാൻ കണ്ടു. അപ്പോൾ നമ്മളെ നാരായണ ഗുരുക്കളെ പറ്റി പറയുകയാണെങ്കിൽ, അസ്ഥി രോഗങ്ങളിൽ നമ്മളെ നാടൻ രീതിയിലുള്ള കളരി ചികിത്സയിലൂടെയുള്ള അസ്ഥി രോഗ ചികിത്സയിൽ പ്രത്യേകിച്ച് മലബാറിൽ, ഇപ്പം ചിലപ്പോൾ തെക്കോട്ട് കാണാം, നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ മലബാറിൽ അദ്ദേഹത്തിനെ പോലെയുള്ളൊരു ഗുരുനാഥൻ വേറെ ഉണ്ടാവില്ല, അസാധ്യ കഴിവ്. ഇപ്പോൾ അസ്ഥികൾ പൊട്ടി തെറ്റായ രീതിയിൽ ജോയിൻ്റായി മറ്റ് വേറെന്തെങ്കിലും ചെയ്തിട്ടുള്ള ചികിത്സയിൽ അത് അദ്ദേഹം തന്നെ കൈകൊണ്ട് പിടിച്ച് പൊട്ടിച്ചിട്ട് വീണ്ടും നേരെ വെച്ച് കെട്ടുന്ന എത്രയോ അനുഭവങ്ങൾ ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തന്നെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അസാധ്യ കഴിവാണ് കരുതൽ. കളരിയിൽ മുമ്പ് കാലങ്ങളിൽ കളരിയിൽ ഒഴിച്ചൽ എന്ന് പറയുന്നത് കളരി ഒരു ഇപ്പോൾ വടക്കൻ കളരിയിൽ പ്രത്യേകിച്ച് ഒരു കുട്ടി പരിശീലനം ആരംഭിക്കുന്നത് കളരി ഒഴിച്ചൽ ചവിട്ടി ഒഴിച്ചൽ ചെയ്തിട്ടാണ്.
എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ ആ പരിശീലനത്തിന് വേണ്ടിയും കുട്ടിയുടെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ വഴക്കം ഉണ്ടാക്കുക, കൃത്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി ആ കുട്ടിയെ പ്രാപ്തമാക്കാൻ വേണ്ടി ആദ്യം തന്നെ രണ്ടാഴ്ച ചവിട്ടി വീഴ്ച ചെയ്തിട്ടാണ് ഈ പരിശീലനം ആരംഭിക്കുന്നത്. അത് കൊല്ലത്തിൽ ചെയ്യും. അത് ചെയ്യുന്നത് മിക്കവാറും കർക്കടകത്തിൽ ഈ മഴക്കാലത്താണ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ ഈ കർക്കടക ചികിത്സ എന്നുള്ള അല്ലെങ്കിൽ ഈ മുഴിച്ചൽ ചികിത്സ അതൊരു വ്യാപാരവൽക്കരിക്കപ്പെട്ടിട്ടാണ്. ഈ കർക്കിടക മാസത്തിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പ്രത്യേക രീതിയിൽ. പക്ഷേ അതിലങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്നുള്ളത് തോന്നുന്നില്ല. ചെയ്യുന്നത് നല്ല തന്നെ. ഇപ്പം നല്ല ശരിക്കും ശരിയായ രീതിയിൽ പഠിച്ച ഒരു ഗുരുനാഥൻ്റെ കീഴിൽ കൃത്യമായ ചിട്ടയോടെ ഇപ്പം പല ആൾക്കാരും ചികിത്സയ്ക്ക് വരുന്ന രോഗി പോലും ഈ കളരി ചികിത്സ കൃത്യമായിട്ട് സ്വീകരിക്കാൻ പാകമല്ല. അതിൽ പഥ്യങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റില്ല. അതിന് പറഞ്ഞ സമയം ഇപ്പം പിന്നെ ഇത്ര ദിവസം വിശ്രമം വേണം, ഇത് കഴിഞ്ഞാൽ ഇത്ര ദിവസം അതിൻ്റെ നല്ലരിക്ക വേണം, ഇതൊന്നും അനുഷ്ഠിക്കാൻ പറ്റില്ല ഇവർക്ക്. ഇത് ഒരു കുട്ടീനെ പ്രാപ്തമാക്കാനും ഈ കളരി ചികിത്സയിലെ അതിൽ പ്രധാനമായിട്ട് ഒഴിച്ചൽ എണ്ണ, അതായത് കളരി മുക്കൂട്ട് ഉപയോഗിച്ച് ഒരു കുട്ടീനെ ഒഴിച്ചൽ ചെയ്ത് ഈ കളരി പരിശീലിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്നു. പക്ഷേ ആ ഇതേ ചികിത്സ തന്നെ കുട്ടീനെ പ്രാപ്തമാക്കാൻ ഉപയോഗിക്കുന്ന ഇതേ ചികിത്സ തന്നെ ഒരു കുട്ടി ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ സ്റ്റേജുകൾ കഴിഞ്ഞാൽ പിന്നീട് അതിനെ നേരെയാക്കാൻ വേണ്ടി ഇതേ ഒഴിച്ചിൽ തന്നെ വീണ്ടും ഉപയോഗപ്പെടുത്തും. ആ അപകടത്തിനനുസരിച്ചിട്ട് ആ കുട്ടീൻ്റെ ശരീര ആളിൻ്റെ ശരീരപ്രകൃതിയും ആ അപകടത്തിൻ്റെ അവസ്ഥയും ഇതൊക്കെ നോക്കിയിട്ട് ഇതിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തിട്ടാണ് ഈ ഒഴിച്ചൽ ചെയ്തിട്ടാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്തിപ്പോൾ ഒന്ന് ഇപ്പോൾ ആധുനിക കാലത്തിപ്പം വ്യായാമങ്ങളില്ല. ഈ വ്യായാമങ്ങളില്ലാത്തത് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രക്തസഞ്ചാരം ഉണ്ടാവില്ല, പേശികളെ പ്രവർത്തനം ക്ഷമത കുറവായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന് ഇതേ ഒഴിച്ചൽ ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഈ ഒഴിച്ചൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പിന്നെ നമ്മളൊരു വ്യായാമം ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഗുണം കുറച്ച് കാലത്തേക്ക് അത് ഒരു വർഷത്തേക്കെങ്കിലും കിട്ടും. നമ്മുടെ നല്ല രക്തയോട്ടം കിട്ടും, പേശികളുടെ പ്രവർത്തനക്ഷമത, നാഡികളെയും പേശികളും മറ്റുള്ള ഈ സന്ധികളൊക്കെയുള്ള ഇതിൻ്റെ പ്രവർത്തനക്ഷമത നന്നായിട്ട് വർദ്ധിപ്പിക്കാനും അതിലൂടെ രോഗിയുടെ മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ തന്നെ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അത് ഇന്നത്തെ ജീവിതശൈലിക്ക് ഒരു പരിഹാരവും കൂടിയാണ് ഈ കളരി ചികിത്സ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒഴിച്ചൽ ചെയ്യുന്നതിൻ്റെ കൂടെ അല്പം കളരിയിലെ വ്യായാമം കൂടി കൂട്ടിച്ചേർത്താൽ അത് ഏറ്റവും ഉന്നതമായി. അതിനകത്തുള്ള വടിവുകളും ഇനി പറ്റിയ കളരിയിലെ തന്നെ ഇപ്പോൾ അഭ്യാസങ്ങൾ കുറേശ്ശെ പരിശീലിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. 2002 അങ്ങനെ ഉള്ളൊരു ഇത്, ഒരു നടുവേദന വന്നിട്ട് കുനിയാൻ പറ്റില്ല, അതീസം നിൽക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ഇതിലൊരു അവിടെ ഒഴിച്ചിൽ ചെയ്യാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പ്രഷറുണ്ട്, ഹൈ പ്രഷറാണ്, അതുപോലെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കുത്തിരിക്കാൻ പറഞ്ഞു. നമ്മൾ സാധാരണ നമ്മളെ നാടൻ രീതിയിൽ കക്കുസിരിക്കുന്നില്ലേ, അപ്പോൾ ആ രീതി ഇരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആകെ നമ്മുടെ സ്റ്റൂളിലിരിക്കും പോലെ അതിലപ്പുറം മുട്ട് മടങ്ങില്ല, അപ്പോൾ പ്രഷറും ഉണ്ട്. പക്ഷേ ഒഴിച്ചൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം വന്നേരം പറഞ്ഞു, ഗുരുക്കളെ ഞാൻ ഇന്ന് ഇരിക്കുമ്പോൾ അങ്ങ് താണു പോയി എന്നാണ്. ഞാൻ വിചാരിച്ചാലും പ്രശ്നമായ എന്താ, അല്ല ഞാൻ കക്കൂസിലിരിക്കുമ്പോൾ ശരിക്കും ഫുള്ളായിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റി, എനിക്ക് മുട്ടൽ ഇപ്പം നന്നായിട്ട് മടങ്ങുന്നുണ്ട്. അപ്പോൾ എത്രയോ വർഷങ്ങൾ അയാൾക്ക് തന്നെ ഓർമ്മയിൽ വളരെ ചെറിയ പ്രായത്തിൽ ഈ മുട്ട് മടക്കിയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ വീണിട്ടോ മറ്റോ അരക്കെട്ടിലോ മറ്റോ ഉണ്ടായിട്ടുള്ള ക്ഷതമാണ് ഇതിന് കാരണം. ഈ ഒഴിച്ചിൽ ചെയ്തപ്പോൾ ആ ക്ഷതങ്ങോട്ട് മാറി, ഇതും ആളെ സന്ധി പൂർണ്ണമായിട്ടും. അപ്പോൾ അതുപോലെ പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ബി പി മാറി. എന്ന് വെച്ചിട്ട് എല്ലാ ബി പികളും ഒഴിച്ചിൽ ചെയ്ത് മാറ്റിയെടുക്കാമെന്നുള്ളത് നമുക്ക് അങ്ങനെ വാദമോഹങ്ങളൊന്നുമില്ല. പക്ഷേ ചില നാഡികളെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നാഡികളെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒഴിച്ചിലൂടെ മാറി വന്നിട്ടുണ്ട്. എല്ലാ കേസും മാറ്റാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, പക്ഷേ അനുഭവത്തിലുണ്ട്. ഇപ്പോൾ ഷുഗർ, ഹൈ ഷുഗറുള്ള കേസുകൾ മാറിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാഴ്ചത്തെ ഒഴിച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ ഷുഗർ മാറും നമുക്ക്. അപ്പോൾ അന്ന് മുതൽ അവർ മരുന്ന് നിർത്തി കളഞ്ഞു ഒരു കേസിൽ ഷുഗറിൻ്റെ. ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഒന്ന് നോക്കി പിന്നെ ഷുഗറൊന്ന് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് നിർത്തി. ഞാൻ മരുന്ന് അന്നേ നിർത്തി എന്ന് പറഞ്ഞു.
അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കളരി ഒഴിച്ചിൽ നമ്മൾ പോലും അറിയാതെ ശരീരത്തിനകത്തുള്ള പല രോഗങ്ങളും മാറ്റി എടുക്കാൻ വേണ്ടി അതുകൊണ്ട് സാധ്യമാവുന്നുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ചികിത്സ കംപ്ലീറ്റ് ബാഹ്യമാണ്, ചർമ്മത്തിലെ കൂടി പേശികളെയാണ് ബേസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇൻഡയറക്റ്റ്ലി പിന്നെ അകത്തുള്ള ഗ്രന്ഥികളെയും പിന്നെ മറ്റുള്ള ഹൃദയത്തിനും ലിവറിനും ഇതിനൊക്കെ തന്നെ കൂടുതൽ ഉത്തേജനം കൊടുക്കാൻ വേണ്ടി പര്യാപ്തമാവുന്നു. അതിലേക്കുള്ള രക്ത ഓട്ടവും അതിൻ്റെ പ്രാണൻ്റെ ഒഴുക്കുമൊക്കെ നേരെയാവുന്നു. അതിലൂടെ പല തരത്തിലുള്ള രോഗങ്ങൾക്കും അതൊരു പരിഹാരമായിട്ട് മാറി വരുന്ന അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. 4 വർഷം മുമ്പ് ഒരു സ്ത്രീ 62 വയസ്സുണ്ട്, അവരെ ഹോസ്പിറ്റലിൽ പോയെടുക്കുന്ന അവരെ അനുജത്തി കൂട്ടിയിട്ട് വന്നതാണ്. അവർ പറഞ്ഞ് പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് കാലില് മുട്ടിങ്ങനെ വളഞ്ഞു പോവാ, ബോ വില്ല് പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് ഉള്ളതാണ്. ശരിക്ക് ഒരു കാലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല നമ്മളൊരു കുട ഇങ്ങനെ നിവർത്തി പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതിനെ പോലെയല്ലേ, നടക്കാൻ പറ്റില്ല, ഇങ്ങനെ ആൾ താങ്ങിയിട്ടാണ് കൊണ്ടുവന്നേ. അപ്പോൾ അവരെ എക്സ്റേ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഈ മുട്ട് ജോയിൻ്റ് ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെയാണല്ലേ, കംപ്ലീറ്റ് തെന്നിയിട്ട് പിടിച്ചു കഴിഞ്ഞിങ്ങനെ ഇളകും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റില്ല, അത് നോക്കാം. പറയും പോലെ നിൽക്കുവാണെങ്കിൽ ഒരുപാട് കാലം വേണ്ടി വരും, കുറച്ച് സമയം പിടിക്കും. ഒക്കെ ഒന്ന് പ്രായം, നല്ല പ്രായമായി, പിന്നെ ആരോഗ്യമില്ല, പിന്നെ കുറച്ച് നല്ല തടിച്ച ശരീരമാണ്, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. പക്ഷേ അത് ചെയ്ത് ഒരു 2-3 മാസം ആകുമ്പോഴേക്കിൽ കംപ്ലീറ്റ് നേരെയായി. ഒരു 6 മാസം കഴിയുമ്പോഴേക്കിൽ വളവില്ല. അതിൻ്റെ ഒരു ഈ കാലത്തിനിടക്കുള്ള ആദ്യത്തെ ഒരു അനുഭവമാണ് ഈ വളഞ്ഞ കാല്. എൻ്റെ വേദന മാറി സാധാരണ നടക്കാൻ പറ്റി, സ്റ്റെപ്പ് സ്റ്റെയർ കേസ്, അതായത് നടക്കാൻ പോലും കഴിയാത്ത ആൾ സ്റ്റെയർ കേസ് ചെയ്യുന്ന ഒറ്റ പിന്നെ അലക്കുന്ന പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും, അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാവിടെയും പോകുന്നു. ആ മുട്ടിൻ്റെ ജോയിൻ്റ് നേരെയായി, അതിൻ്റെ വളവും മാറി. അതൊരു എനിക്ക് ഒരു വലിയൊരു ഒരു അനുഭവമാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ആ കേസ് പല ആൾക്കാരും ചെയ്യാത്തൊരു അല്ലെങ്കിൽ അങ്ങനെ മാറിയതായിട്ടുള്ള അനുഭവം മറ്റു പലർക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. കളരി ചികിത്സയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ പ്രായമായി വരുന്ന ഒരു രോഗിയെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് കാര്യമായ എക്സസൈസുകൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കേസുകൾ നമ്മളിപ്പോൾ ഒഴിച്ചിൽ ചെയ്യുമ്പോൾ, നമ്മൾ കളരി ഒഴിച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കളരിയിൽ കുട്ടികളെ പരിശീലിക്കാൻ വേണ്ടി ചെയ്തു വരുന്ന ഒഴിച്ചിൽ, ആ കുട്ടികളെ ശരീരത്തിൻ്റെ ഘടനയെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഘടന നേരെയാക്കുക എന്നുള്ളത് പേശികളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പേശികൾ ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ 2 ഭാഗങ്ങളിലുള്ള പേശികളും നാഡികളും സമാവസ്ഥയിൽ നിന്നെങ്കിൽ മാത്രമേ ശരീരത്തിൻ്റെ ഘടന നേരെയാവുള്ളൂ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിന് പ്രവർത്തനത്തിലും അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അങ്ങനെ വന്നു വരുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന നമുക്ക് ജന്മനാളുള്ളതായാലും കാലക്രമേണ വാദസംബന്ധമായ കാരണങ്ങളാലും ശരീരത്തിലുണ്ടാവുന്ന അതിൻ്റെ രൂപ വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ ഒഴിച്ചിലേക്ക് കൂടി. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക നാഡിക്കോ പേശിക്കോ കൂടുതൽ വലിവുകൾ ഉണ്ടെങ്കിൽ അതിനെ നേരെയാക്കി അതിനെ റിലീസ് ചെയ്ത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ അയഞ്ഞു പോയ ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ ആ ഷേപ്പ് അപ്പോൾ നേരെയായിട്ട് വരും. അത് കളരീൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ്, കളരീൻ്റെ വ്യായാമത്തിലുള്ള പ്രിൻസിപ്പിളാണ്, കളരീൻ്റെ ഒഴിച്ചിലുള്ള പ്രിൻസിപ്പിളാണ്. അത് നമ്മൾ പുറത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഞാനത് ഒന്ന് ചെയ്തു, കാരണം അതിനു മുമ്പ് നേരത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ പഠിക്കുന്നവർക്കും ഇപ്പോഴും ഗുരുക്കളെടുക്കുക, ഇപ്പോൾ ഈ പറഞ്ഞ പല ഗുരുക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും അന്നേരം ഈ ഒരു കേസ് അങ്ങനെ കണ്ടിട്ടില്ല. കാരണം കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തില്ല, ഇങ്ങനെയുള്ള കേസ് അങ്ങനെ ആടി എത്തിപ്പെടില്ല എന്നുള്ളതാണ്. കാരണം എന്താ, നമ്മളിതിപ്പോൾ ഇത് ആദ്യം പോവാം നമ്മളെ മോഡേൺ സയൻസിലാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവർ പറയും തേയ്മാനാണ്, ഇവരോട് പറഞ്ഞ തേയ്മാനം കംപ്ലീറ്റ് തേഞ്ഞ് 3-ാമത്തെ സ്റ്റേജും കഴിഞ്ഞു, ഇനി ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ എനിക്ക് മുൻ അനുഭവം ഇല്ലാത്തതുകൊണ്ട് നോക്കാം ഞാൻ ഒരു കാരണം, അല്ലെങ്കിലും മുൻ അനുഭവം ഉണ്ടായാലും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനൊന്നും പറ്റില്ല. മനുഷ്യൻ്റെ ആയുസ്സിനോ മറ്റൊരു കാര്യത്തിനും നമ്മൾ കർത്താവല്ലോ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യുക, രോഗിക്ക് സമയമായിട്ടുണ്ടെങ്കിൽ മാറും. അത്രയും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ചെയ്യുന്നതിൽ ഭയങ്കരനാണെന്നോ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് മാറിയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കാറില്ല. കാരണം എൻ്റെ കഴിവേ അല്ല, ഒന്നുകിൽ എൻ്റെ പരമ്പരേൻ്റെ കഴിവ്, എൻ്റെ ഗുരുദാഥന്മാർ എനിക്ക് അതിന് അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ആ അറിവിൻ്റെ ആ കഴിവല്ലാതെ ഞാൻ അതിൻ്റെ ഒരു ഇടനിലക്കാരൻ, എന്താ പറയുക, ഒരു ബ്രോക്കർ അല്ലാതെ ഞാൻ ആരുമല്ല. ഞാൻ അവരോട് പൊതുവേ ഞാൻ എല്ലാ രോഗികളോടും പറയുന്നത് ഇത് എൻ്റെ കഴിവൊന്നുമല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നെക്കാളും പ്രഗത്ഭനായിട്ടുള്ള പല ആൾക്ക് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ സമയം ആ സമയത്ത് മാറാനായിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് അയാൾ അതുങ്ങൾ നേരത്തെ പോയിട്ടുള്ള ആ പ്രഗത്ഭനായ ഒരു വൈദ്യൻ്റെ ഗുരുവിൻ്റെക്കാളും പ്രഗത്ഭനാണ് ഞാനെന്ന് പറയാനേ പറ്റില്ല. അത് ചിലപ്പം വേറെ എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നും കൂടി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പുതുപ്പണത്ത് ചന്ദ്രൻ ഗുരുക്കൾ. അപ്പോൾ ഒരു 2-3 വർഷം അദ്ദേഹത്തിൻ്റെയൊക്കെ കീഴിൽ ഞാനും എൻ്റെ ഗുരുനാഥൻ ഷെരീഫ് ഗുരുക്കളും കൂടിയിട്ടാണ് എപ്പോഴും പോവാറ്. അപ്പോൾ ഒരു കളരി ഒരു പ്രത്യേക ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു രീതിയാണത് അവിടെ ഒരു അതിനുള്ള ശരീരം ഇത്. അപ്പോൾ ആ ഗുരുക്കളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പ്രായമാണ്, അന്നാറ് 64 വയസ്സ് ഉണ്ടായിരുന്നു. പിന്നെ അസാമാന്യമായ കരുത്താണ്. കരുത്ത് എന്ന് പറഞ്ഞാൽ വിരൽ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് അപ്പുറത്തും. ഞാൻ ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു ആളെ കണ്ടിട്ടില്ല അധികം. അസാധ്യം കരുത്താണ്. ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ വാർദ്ധക്യസഹജമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട്. ശരിക്കും എണീച്ച് നിൽക്കാൻ പറ്റില്ല, നിന്ന് കഴിഞ്ഞാൽ ഓടിപ്പോവും. അപ്പോൾ പിടിക്കണം, അതായത് നടക്കാൻ കഴിയില്ല, ഓടിപ്പോവും. ആ ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് അത്. അപ്പോൾ പിടിച്ച് കളരിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും പിടിക്കണ്ട, പിന്നെ ആൾ മാറി. പിന്നെ നമ്മൾ കളരിക്ക് പുറത്ത് കണ്ട ഗുരുക്കളേയല്ല കളരിയില്ലാത്ത, അത് വെറും കൈ ആളെ എടുത്ത് എറിയും മറിക്കും പിടിക്കും. എന്നെ പിടിച്ചിട്ട് സത്യത്തിന് ഞാൻ കണ്ണിന്ന് പൊന്നീച്ച വന്നെന്ന് പറയില്ലേ. ശരിക്കും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് പേരളും കൂട്ടി മുട്ടുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. അത്രക്ക് ഭയങ്കര കരുത്താണ് കളരിയിൽ. ആ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ മർമ്മസ്ഥാനങ്ങളിൽ അസാമാന്യ നിശ്ചയമുള്ള ഗുരുനാഥനായിരുന്നു. അതുപോലെ മർമ്മക്ഷതങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ രോഗിനെ പോലും കാണണ്ട, രോഗി കരയുന്നത് കേട്ടാൽ മതി. അപ്പോൾ പറയും ഇന്ന സ്ഥാനത്ത് പറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞത്, ഒരു ദിവസം ഒരു തവണ ഒരാൾ കിണറിൽ വീണു, ഒരു സ്ത്രീ കിണറിൽ വീണിട്ട് ഇദ്ദേഹത്തിനെ വിളിക്കാൻ വന്നു. അത് വീണ് എടുത്തു. അപ്പോൾ ഒരു വല്ലാത്തൊരു ശബ്ദത്തിനിങ്ങനെ ഒരു ഒരു കരച്ചിലാണുള്ളത്. അപ്പം കടത്തനാട് വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂപ്രകൃതി അറിയാമല്ലോ, വലിയ ഇടവഴിയും ഉയർന്ന പറമ്പും ആ അങ്ങനെയുള്ള ഒരു സ്ഥലമല്ലോ. അപ്പോൾ ആ ഇടവഴിയിലേക്കൊണ്ട് നടന്ന് ഇവരെ പറമ്പിലേക്ക് അങ്ങ് കയറണം. അപ്പോൾ കയറാൻ പോകുമ്പോൾ തന്നെ അങ്ങ് ദൂരെ നിന്ന് വീട്ടിൽ നിന്നുള്ള കരച്ചിൽ കേട്ടു. അപ്പോൾ കൂടെയുള്ള ആൾക്കാരോട് ശിഷ്യന്മാരോട് പറയാ, അത് കഴുത്തിൻ്റെ ഇന്ന ഭാഗത്തുള്ള മർമ്മത്തിന് പറ്റിയതാണ്. മർമ്മസ്ഥാനങ്ങളിൽ പറ്റിക്കഴിഞ്ഞാലുള്ള ചികിത്സയോ അതുപോലെ അതിനുള്ള ആ ലക്ഷണങ്ങൾ ഇതൊക്കെ ഒരു നല്ല നിശ്ചയമുള്ളൊരു ഗുരുനാഥനായിരുന്നു. അച്ഛൻ വിഷവൈദ്യനാണ്. വിഷവൈദ്യൻ എന്ന് പറഞ്ഞാൽ വളരെ അച്ഛൻ്റെ അച്ഛൻ പിന്നെ അച്ഛന 5-ാം വയസ്സിൽ, പഴയകാലത്ത് ഇന്നത്തെ പോലെ സ്കൂൾ വിദ്യാഭ്യാസം ഇങ്ങനെയൊന്നല്ലോ, 5-ാം വയസ്സിൽ അച്ഛനാ അതിൻ്റെ അടുത്തുള്ള ഒരു ഗുരുനാഥൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിടുന്ന് തന്നെയാണ് 4-ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ആ ഗുരുക്കൾക്ക് ആവുന്ന ഒരു അന്നത്തെ ഒരു സ്കൂളുണ്ട് പഴയകാലത്തെ 4-ാം ക്ലാസ് വരെയുള്ള. അപ്പോൾ അവിടെ പോയി മലയാളവും സംസ്കൃതവും ഇതൊക്കെ പഠിച്ചു. പിന്നെ കൂടെ വൈദ്യം 20 വയസ്സ് വരെ ഗുരുക്കളെ കൂടെ തന്നെ നിന്ന് വൈദ്യവും പഠിച്ച് അങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ ആ വൈദ്യം ഒരിക്കലും, അപ്പോൾ അച്ഛൻ്റെ ഗുരുനാഥനായാലും അച്ഛനായാലും അതൊരിക്കലും ഒരു വരുമാന മാർഗമായിട്ട് ചെയ്തിട്ടേ ഇല്ല. ഒരു എന്താ പറയുക, പിന്നെ അശരണരായ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഒരു കർമ്മം, ഒരു സേവനം മാത്രമാണ്, ഒരു സർവീസാണ്. അച്ഛൻ ഇതുപോലെ ഇപ്പം ഒരാൾ വന്ന്, അപ്പം പണ്ട് കാലങ്ങളിപ്പം പിന്നെ ഒരു ചികിത്സാ കേന്ദ്രത്തിലേക്ക് പോയിട്ടില്ല, ഒരാളെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ കേസൊക്കെ ആണെങ്കിൽ കൂട്ടിയിട്ട് വരും, എടുത്ത് പണ്ട് മഞ്ചലിലൊക്കെ എടുത്തിട്ട് വരിക, മഞ്ചൽ തുണീൻ്റെ മഞ്ചൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട്, കാരണം ഇന്നത്തെ പോലെ റോഡും ഇതൊന്നും ഉള്ള സ്ഥലമല്ല. അപ്പോൾ ചെമ്പിൽ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ സ്ഥലത്ത് ആ എല്ലാം പിന്നെ കുന്നും മലയും ഇടവഴികളും വയലും ഒക്കെ ഇല്ല, റോഡ് എന്ന് പറയുന്ന സംഗതിയില്ല. അപ്പോൾ അവിടെ ആളുകൾ ഇത് എടുത്തിട്ടാണ് വരിക മിക്കവാറും. അതിൻ്റെ അടുത്ത് പിന്നെ ഈ അച്ഛൻ്റെ പിന്നെ ഗുരുനാഥൻ്റെ ഇതിലുള്ള ആ ചികിത്സാ കേന്ദ്രത്തിലൊക്കെയാണ് വരിക. പിന്നെ ആൾ വിളിക്കാൻ വരുമ്പോൾ തന്നെ ആ വരുന്ന എന്ന ആൾ ദൂതൻ, ദൂതലക്ഷണം എന്ന് പറയും. ഈ ദൂതൻ പറയുന്ന വാക്ക്, ഉച്ചരിക്കുന്ന ആദ്യത്തെ വാക്ക്, അവരെ സ്വരം, അവരെ ചേഷ്ടകൾ, കണ്ണുകൊണ്ടുള്ള ചേഷ്ടകൾ, കാലുകൊണ്ടുള്ള ചേഷ്ടകൾ, ഇങ്ങനെയുള്ള ഈ ചേഷ്ടകളും അതുപോലെ തന്നെ ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില അതിൻ്റെ നിലകളൊക്കെ നോക്കി കടിച്ച പാമ്പ് ഇന്നതാണെന്നോ അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിൽപ്പെടുന്നതാണെന്നോ രോഗി ജീവിക്കുകയോ മരിക്കുകയോ എന്നുള്ളതും ഒക്കെ തന്നെ ഗണിച്ച് അപ്പോൾ തന്നെ പറയുന്നതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചിരുന്നത്, അതായത് കേളം ഗുരുക്കൾ സ്മാരക ചികിത്സാ കേന്ദ്രം തിലാനൂർ. അപ്പോൾ അവിടെ ഒരു രോഗീനെ കൊണ്ടുവന്നു, പേട്ടക്കുന്ന മറ്റാണെന്ന് തോന്നും, കൊണ്ടുവന്നു കടിച്ചു. രോഗി സുഖം പ്രാപിച്ചു വരുന്നുണ്ട്, വളരെ ഹെൽത്തിയാണ്, ആൾ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞു, അപ്പോൾ വൈദ്യരെ നമുക്ക് ഒരാ കൊണ്ടുപോയി കൊടുന്ന ആളാണ്,
നാളെ പറയാമെന്ന്. അതായത് രോഗിക്ക് ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ചായപ്പം സുഖമായി, അവിടെ കുറേ ദിവസം അവിടെ കടന്നു, ചികിത്സയൊക്കെ ചെയ്തു, കംപ്ലീറ്റ് ഓക്കെ ആണ്. കൂടെ വന്നവരും എല്ലാം വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ രോഗി തന്നെ പോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ പിന്നെ ഈ പറയുന്ന ആ ചികിത്സാ സ്ഥാപനത്തിൻ്റെ തൊട്ട് തന്നെ ഒരു ചായക്കടയിൽ അവിടുന്ന് വരുന്ന ആൾക്കെല്ലാം ചായ വാങ്ങിച്ചു കൊടുക്കുന്നു. ഭയങ്കര ഇത്, ഞാൻ നാളെ പോവും. അപ്പോൾ അച്ഛൻ അവരെ കൂടെ വന്ന ആളെ ഒരാളായാലും പ്രധാനിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും പറയാൻ പറ്റില്ല, നാളെ എത്ര സമയം പറഞ്ഞു, 12 മണി അങ്ങനെ എന്താ ആ സമയം കഴിഞ്ഞേ പറയാൻ പറ്റുമെന്ന്. കൃത്യം ആ സമയം ആൾ പോയി. പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ മലാശയം പൊട്ടിയിട്ട് മല ഇങ്ങനെ ഭം എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചു, ചുമരിലൊക്കെ ആയി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഒരു ആ മരണം പോലും മുൻകൂട്ടി ഗണിക്കാൻ വേണ്ടിയിട്ട് ആ പഴയ കാലത്തെ ഇപ്പം പിന്നെ വൈദ്യന്മാർക്ക് സാധിച്ചിരുന്നു. അതിന് ഞാൻ കാണുന്ന ഒരു കാര്യം, ഒന്ന് ഇത് ഒരു ഇത് മാത്രമല്ല, ജ്യോതിഷമുണ്ട്, ഭൂതലക്ഷണമുണ്ട്, ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ് അവർ. ഇത് മാത്രമല്ല, ഒന്നിൻ്റെ ആ ഒരു ആകത്തുക എടുത്ത് അതിൻ്റെ ഒരു ഒരു ഇതായിട്ട് വരുന്നതാണ്. അതിനേക്കാൾ ഉപരി ഇങ്ങനെയുള്ള ആളുകളൊക്കെ പഴയ വൈദ്യന്മാരായാലും ഇനിയിപ്പം ജ്യോതിഷ ചില ജ്യോതിഷന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് പോലെയാവും 100%. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഇതിനേക്കാളും ഉപരി ഇവരൊക്കെ തന്നെ നിരന്തരം ഉപാസന ചെയ്യുന്നവരാണ്. ആ ഉപാസനയാണ് ഇതിലേക്ക് ഇവരാ ചെന്നെത്തിക്കുന്നത്. തൻ്റെ മുമ്പിലേക്ക് വരുന്ന രോഗിയായാലും ഇനി മറ്റൊരു പ്രശ്നം കൊണ്ടുവരുന്ന ജ്യോതിഷനിലേക്ക് വരുന്ന മറ്റൊരു ആളായാലും അവരെ പ്രശ്നങ്ങളും അവരെ ജീവാത്മാവും ഈ വൈദ്യൻ്റെ അല്ലെങ്കിൽ ജ്യോതിഷൻ്റെ ജീവാത്മാവും ചേർന്ന് ഉണ്ടാവുന്ന ആ അവരെ ഉപാസനയിലൂടെ കിട്ടുന്ന ഒരു അനുഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതേ അവസരം എൻ്റെ ഈ ഗുരുനാഥനുള്ള ഇതെന്താണെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനുള്ള ഒരു അനുഭവം കൂടിയാണ്. ഈ ദൂതലക്ഷണത്തിൻ്റെ മാത്രമല്ല, മർമ്മസംബന്ധമായിട്ടുള്ള പരിശീലനത്തിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ള പിന്നെ അല്ലെ പലപ്പോഴും പല പല സന്ദർഭങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഈ ദൂതലക്ഷണത്തിൻ്റെ ഭാഗമല്ല.